ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ടുള്ള ഒരു വേറൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. പിന്നെ നമ്മൾക്ക് തേങ്ങയും വേണം, ഏലക്കായും വേണം, പഞ്ചസാരയും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയോടൊപ്പം തന്നെ നമുക്ക് ഏലക്കായും കൂടി അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് രണ്ടും പൊടിച്ച് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നല്ലോണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമ്മൾക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യം വെക്കാനും കുട്ടികൾക്കൊക്കെ വെയിറ്റ് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങി തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആദ്യമേ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ചൂടാറിയതാണെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മുടെ പൊടിയിലെല്ലാം നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് നമ്മുടെ പൊടി മാറ്റാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ആ പൊടി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഏത്തപ്പഴം ഉടച്ച് വെച്ചതും കൂടി അതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഓരോന്നും കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിക്കഴിയുമ്പോൾ തന്നെ നല്ലൊരു മധുരമാണ്. സാധാരണ ഒരു ഇരിക്കുന്ന പഴത്തിനേക്കാളും പുഴുങ്ങിക്കഴിയുമ്പോൾ അതിന് മധുരം കൂടാറുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ പഞ്ചസാര അതനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അധികം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മട്ടിപ്പ് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും ഏലക്കായും കൂടെ ഉള്ളത് മിക്സ്ഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഉപ്പ്, കുറച്ച് ഉപ്പിട്ട്, ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി. അതായത് നമ്മുടെ മധുരം ഒന്ന് നല്ലോണം ബാലൻസ്ഡ് ആണ്. നമ്മൾ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഏത്തപ്പഴത്തിനും നല്ല മധുരമുണ്ട്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ്ഡ് ആവാൻ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് മറന്നു പോകരുത്. ഇനി നമ്മുടെ കൈ കൊണ്ട്, നമ്മൾ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് നമ്മൾ ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയൊരു വാട്ടർ കണ്ടൻറ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പക്ഷേ എന്നാലും അവസാനം നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പൊടിക്ക് ഒരു ചെറിയ നനവ് കിട്ടും. പൊടി അവസാനം കുറച്ചൊന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചൂടുവെള്ളമാണ്. ആ ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം അധികം കൂടിപ്പോകരുത്. അവസാനം ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് ഓർക്കുക. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പകുതി പീസ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു വലിയ നീണ്ടിങ്ങനെ നമുക്ക് കിട്ടും. ആ രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് നീട്ടി ഇങ്ങനെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നീണ്ട് കിട്ടും.
അപ്പോൾ നല്ലോണം നീട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കത്തി വെച്ചിട്ട് നമ്മളതൊന്ന് മുറിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ഉണ്ടയായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ ഉണ്ട പോലെ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ലോണം നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കത്തി വെച്ചിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരേ അളവിൽ ഇതുപോലെ മുറിച്ചെടുക്കണം. ഇപ്പം നല്ലോണം ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് കൈ വെച്ചിട്ട് ഓരോ പാർട്സും നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തെന്നാൽ നമ്മൾക്ക് ഇതാ ഈ രീതിയിലുള്ള ഓരോ ഉണ്ടകൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആ പിടിലി പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിന് തട്ടിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പലഹാരം നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവിയിൽ വേവിക്കുന്നതായത് കൊണ്ട് നിങ്ങൾക്കറിയാം നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ഫുഡാണിത്. ഇതിൽ വേറെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല, നമുക്ക് ഹെൽത്തി ഫുഡ് തന്നെയാണിത്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഫുഡ് തന്നെയാണിത്. അപ്പോൾ എല്ലാം നമ്മൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കില്ല. കാരണം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ആവിയിൽ തന്നെ ഒരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ ദാ 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ സ്നാക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്നാക്ക്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുമണികൾക്കായിട്ട് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി കൊടുക്കണം. ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ലൊരു സോഫ്റ്റ് ഉണ്ടാ ഇതിന്, പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.